അസ്സലാമലൈക്കും. ഇന്നത്തെ ഈ വീഡിയോ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണ തലേദിവസത്തെ ചപ്പാത്തി ബാക്കി വരുമ്പോൾ പിറ്റേന്ന് ചൂടാക്കിയൊക്കെയാണ് എടുക്കാറുള്ളത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഉപ്പുമാവ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണിത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അഞ്ചാറ് ചപ്പാത്തി ബാക്കി വന്നത് എടുത്തിട്ടുണ്ട്. അതിന് മുറിച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് മുറിച്ചെടുത്താൽ മതിയാവും. ഞാനിത് ഈ തരത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടുന്നതാണ്. തീരെ പൊടിഞ്ഞ് നൈസായിട്ടൊന്നും കിട്ടില്ല, ചെറിയ ഒരു രീതിയിലൊന്ന് പൊടിഞ്ഞ് കിട്ടും. ഇത് തന്നെ മതിയാവും. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പി വെച്ച് അതിൽ 2-3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചൂടാക്കിയെടുക്കുക. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവറോ ഏത് ഓയിലായാലും പ്രശ്നമൊന്നുമില്ല, വെളിച്ചെണ്ണ ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. കൊടുക്കുന്ന കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊരുപാട് നിറം ബ്രൗൺ നിറമായി വരേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം. മുട്ടയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ചപ്പാത്തിയുടെ അളവിനനുസരിച്ച് വേണം മുട്ടയൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3-4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം, 4-5 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മുടെ ഈ മുട്ടയുടെ ഈർപ്പമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളിയും ക്യാരറ്റും അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ക്യാബേജ് ആണുള്ളതെങ്കിൽ ക്യാബേജും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് എരിക്ക് ആവശ്യമായ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ചപ്പാത്തിയും കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളിതുവരെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണിത്, നല്ലൊരു റെസിപ്പിയാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കരിയും. ഒന്ന് ഒരു ഈർപ്പം നനവ് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് കട്ടായിട്ട് ഒരു ടേസ്റ്റും ഇല്ലാതെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമെന്നാണ്. നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അവസാനം പച്ചമുളകും കറിവേപ്പില മല്ലിയില ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികളുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.